ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ജീവചരിത്രത്തിലൂടെ നമുക്ക് ഒന്നെത്തി നോക്കാം. വിശുദ്ധ ജോസഫ് ഈശോ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് നമുക്ക് കേൾക്കാം. പല സന്ദർഭങ്ങളിലും ജോസഫ് മുറിക്കുള്ളിൽ കയറുമ്പോൾ ഈശോ കുരിശിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കിടക്കുന്നതാണ് കണ്ടിരുന്നത്. ഉടനെ ജോസഫും കുരിശിൻ്റെ മുമ്പിൽ താണു വീണ് കരഞ്ഞു പ്രാർത്ഥിക്കും. ഈശോ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ശക്തിപ്പെടുത്തി ആശ്വസിപ്പിക്കുന്നതുവരെ അങ്ങനെ കിടന്നിരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവമാതാവ് അനുഭവിച്ച ദുഃഖം ആർക്ക് വിവരിക്കാനാകും? ജോസഫിനേക്കാൾ അധികമായി അവൾ ഈശോയെ സ്നേഹിച്ചിരുന്നു. അവതരിച്ച ദൈവത്തെ അവൾ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അവനു വേണ്ടി കരുതി വച്ചിരുന്ന പീഡാസഹനത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. മറിയത്തിന് ഇക്കാര്യത്തിൽ ജോസഫിനേക്കാൾ ദൃഢതയുള്ള ധൈര്യമുണ്ടായിരുന്നു. പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ദൃക്സാക്ഷിയാകണം എന്നുള്ളതിനാൽ പിതാവായ ദൈവം പരിശുദ്ധ മറിയത്തിന് സവിശേഷമായൊരു ധൈര്യത്തിൻ്റെ പ്രത്യേക കൃപാവരവും മുൻകൂട്ടി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീവ്ര ദുഃഖത്തിൻ്റെ നടുവിലും ജോസഫിനെ ആശ്വസിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. ഭാവിയിൽ രക്ഷകൻ അനുഭവിക്കാനിരിക്കുന്ന സഹനത്തിൻ്റെ പ്രതിഫലനം ദൈവം അനുവദിച്ചു തരുന്നതുകൊണ്ടാണ് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അത് അനുഭവിക്കണമെന്നത് ദൈവനിശ്ചയമാണെന്ന് മറിയം ജോസഫിനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ജോസഫിന് കുറച്ചൊന്ന് ആശ്വാസം ലഭിക്കേണ്ടതിനും പരീക്ഷണങ്ങൾ ശ്രേയസ്കരമാക്കുന്നതിനും വേണ്ടി ഈശോ സ്വർഗീയ പിതാവിൻ്റെ മഹിമയുടെ പൂർണ്ണതയെക്കുറിച്ചും പറദീസായുടെ അസ്തമിക്കാത്ത പ്രതാപത്തെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. അത് ജോസഫിൽ വലിയ ആനന്ദമുളവാക്കുകയും മഹത്തായ ആ അനുഗ്രഹം പ്രാപിക്കുന്നതിന് അഭിവാഞ്ച പ്രകടിപ്പിക്കുകയും ചെയ്തു. പെട്ടെന്ന് ദുഃഖങ്ങളും സങ്കടങ്ങളും നിസ്സാരങ്ങളായി തോന്നി. ജോസഫ് ഈശോയോട് പറഞ്ഞു, എൻ്റെ സ്നേഹം നിറഞ്ഞ ഈശോയെ, എനിക്ക് സ്വർഗീയ പിതാവിനെ അവിടുന്ന് ആയിരിക്കുന്ന മഹിമയോടെ ഇപ്പോൾ തന്നെ കാണണമെന്നുണ്ട്. അതേസമയം നിന്റെ പീഡാസഹനങ്ങളെക്കുറിച്ചുള്ള ദുഃഖം മറക്കാനും കഴിയുന്നില്ല. മാനവരാശിയുടെ വീണ്ടെടുപ്പ് പൂർത്തിയാക്കി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ സമയത്തിന് വേണ്ടി ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? എൻ്റെ പ്രിയപ്പെട്ട അപ്പ, വലിയ സ്നേഹസഹനത്തിലൂടെയും കഠിന ദുഃഖത്തിലൂടെയും ഞാൻ വില കൊടുത്താണ് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നേടുന്നത്. അതിനാൽ ഒന്നുകൊണ്ടും അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. എല്ലാ ആത്മാക്കളെയും നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള പീഡാസഹനത്തിൻ്റെ ആ നിമിഷത്തിനായി ഞാൻ ആകാംക്ഷപൂർവം കാത്തിരിക്കുകയാണ്. മനുഷ്യവിമോചനം എത്രയും നേരത്തെ കൈവരിക്കാൻ ഞാൻ എത്ര തീവ്രമായി അഭിലഷിക്കുന്നു എന്നറിയാമോ? ഈ വാക്കുകൾ കേട്ടയുടനെ ജോസഫ് താഴെ വീണ് വന്ദിച്ചുകൊണ്ട് മനുഷ്യവംശത്തിനു വേണ്ടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. മനുഷ്യരോടുള്ള അവിടുത്തെ അനന്തമായ സ്നേഹത്തിനും പീഡാസഹനത്തിലൂടെ നേടിക്കൊടുക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചു. ദുർബലരായ മനുഷ്യകുലത്തിന് വേണ്ടി ഇപ്രകാരം പലതവണ സാഷ്ടാംഗ പ്രണാമം നടത്തുക തന്നെ ചെയ്തു. എല്ലാ സൃഷ്ടികളുടെയും ഹൃദയം തൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ തീർച്ചയായും അവരുടെ വിമോചകനോടുള്ള സ്നേഹവും കൃതജ്ഞതയും കൊണ്ട് അവയെ ഞാൻ നിറയ്ക്കുമായിരുന്നു എന്ന് ഈശോയോട് പറഞ്ഞു. പക്ഷേ എനിക്കത് അസാധ്യമായ കാര്യമാണെന്നറിയാം. അതിനാൽ എൻ്റെ ഈ വിനീതമായ ആഗ്രഹം സ്വീകരിക്കുക. നീ നിൻ്റെ ദിവ്യശക്തിയാൽ അത് നടത്തിത്തരിക. നീ അവരുടെ നന്മയ്ക്കായി നേടിക്കൊടുക്കുന്ന മഹത്തായ അനുഗ്രഹം എന്താണെന്ന് മനുഷ്യകുലം തിരിച്ചറിയട്ടെ.
അതുവഴി അവർക്ക് നിന്നോട് സ്നേഹവും കടപ്പാടും എത്രയോ അധികമായി ഉണ്ടായിരിക്കണമെന്ന് അവർ ഗ്രഹിക്കട്ടെ. ജോസഫിൻ്റെ ഈ അഭിലാഷം ഈശോയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ കൂടുതൽ പ്രചോദനം കൊടുക്കുകയും ചെയ്തു. ഈശോയ്ക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ജോസഫ് തീവ്രമായി ആലോചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. ലഭ്യമായ എല്ലാ അവസരങ്ങളിലും അവനെ പ്രസാദിപ്പിക്കുകയും ചെയ്തിരുന്നു. അവസാനം ജോസഫ് മറിയത്തോട് ചോദിച്ചു, ഈശോയെ പ്രസാദിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈശോയ്ക്ക് സന്തോഷം വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും മറിയം സൂചന നൽകുകയും ചെയ്തു. അത് ജോസഫിന് വളരെയധികം തൃപ്തികരമായി തോന്നുകയും അതനുസരിച്ച് ആർജവത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഈശോയ്ക്ക് സന്തോഷം പകരുക എന്നതായിരുന്നു ജോസഫിൻ്റെ ഏക താൽപ്പര്യം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വായനയിലൂടെ നമുക്ക് ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഈശോയ്ക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതായിരുന്നു ജോസഫിൻ്റെ ഏക താൽപ്പര്യം. ജോസഫിൻ്റെ ഒരു താൽപ്പര്യം അല്ല, ആകെക്കൂടി ഒരു താൽപ്പര്യമേ ഉള്ളൂ. ആ താൽപ്പര്യം ഈശോയ്ക്ക് സന്തോഷം പകരുക എന്നുള്ളതാണെന്ന്. നമുക്കും നമ്മുടെ ഹൃദയത്തോട് പറയാം, നീ ഇവിടെ ജീവിക്കുന്നത് ഈശോയ്ക്ക് സന്തോഷം കൊടുക്കാനാണെന്ന്. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വേണ്ട എന്ന് താനി വയ്ക്കും. കാരണം അതിൽ പലതും ഈശോയുടെ ആഗ്രഹങ്ങളല്ല. നമുക്ക് ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമേ, എന്നെ കൊണ്ട് ആഗ്രഹിപ്പിക്കണമേ. ഈശോയ്ക്ക് സന്തോഷം കൊടുക്കാത്ത ഒരു കാര്യവും ആഗ്രഹിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ കുരിശ് നോക്കി സന്തോഷിക്കുന്നുവെന്നാണ് പറയുന്നത്. എപ്പോൾ മനുഷ്യരക്ഷ സാധിക്കും? ഈ സഹനം എപ്പോൾ കടന്നു വരും? നമ്മളോ ഒരു വേദന വരുമ്പോഴേക്കും അത് മാറാനുള്ള വിദ്യ നോക്കി ഓടി നടക്കും. നമുക്കും പ്രാർത്ഥിക്കാം, ജീവിതത്തിലൊരു സഹനം വരുമ്പോൾ ഈ സഹനത്തിലൂടെ ആത്മാക്കൾ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ആ സഹനത്തിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം പകരണമേ എന്ന്. ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ടല്ലോ, ദൈവം പിതാവായ ദൈവം പരിശുദ്ധ മറിയത്തിന് സവിശേഷമായൊരു ധൈര്യത്തിൻ്റെ പ്രത്യേക കൃപാവരവും മുൻകൂട്ടി നൽകിയിരുന്നു എന്ന്. അപ്പോൾ ഈ ധൈര്യം എന്നത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാനും അതിനെ തരണം ചെയ്യാനും വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ.